കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ ഇത്ര കണ്ട് മലിനീകരിക്കുന്നതിലും മറ്റു സംസ്ഥാനക്കാരുടെ മുമ്പിൽ മലയാളികൾ അപഹാസ്യരാവുന്നതിനും ഒക്കെ ഏറ്റവും കൂടുതൽ കാരണക്കാരായിട്ട് തീരുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലുമെല്ലാം തന്നെയുള്ള ഈ വിവരമില്ലാത്ത ചില സൈബർ സഖാക്കളുടെ ഇടപെടലാണ്. സൈബർ സഖാക്കൾ എന്നവരെ വിളിച്ചുകൂടാണ്, സഖാക്കൾ എന്നൊക്കെ പറയാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള സംശയം. സൈബർ കമ്പനികൾ തന്നെ പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ കടന്നൽ കൂട്ടം എന്ന്, സൈബർ കടന്നലുകൾ എന്ന് ഇവരെ കാലങ്ങളായിട്ട് എല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, തേജോവധം ചെയ്യുക. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാഷ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ചുരുളി സിനിമ ഇപ്പോഴാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ തിരക്കഥയും സംഭാഷണം എഴുതാൻ ഇവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. DYP സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ SFP സംസ്ഥാന കമ്മിറ്റിയോ ചുമതലപ്പെടുത്തിയാൽ മതിയായിരുന്നു. ആ രീതിയിലാണ്, യാതൊരുവിധ കമ്മ്യൂണിസ്റ്റ് ബോധവുമില്ല, ഒരു കാരണബോധൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇതാ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരൻ ജയമോഹൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തിനെതിരെ വളരെ വലിയ പിന്നെ വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നത് ആരാ നടത്തുന്നതെന്ന് അറിയണം. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മുൻ DYFI അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന, അതേപോലെ തന്നെ കേരളത്തിലെ മന്ത്രിയായിരുന്ന MA Baby ഉൾപ്പെടെയുള്ളവരാണ് പിന്നെ കാള വിറ്റു എന്ന് കേൾക്കുമ്പോഴേ കയർ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ തിരക്കഥാകൃത്ത് R. Unni ഭയങ്കര സൈബർ ബുദ്ധിജീവികളാണ്, ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. ഈ ബുദ്ധി ഈ ജീവികളെയും കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് മനുഷ്യൻ. ജയമോഹനെതിരെ എന്തെല്ലാം പറയുന്നത്, ജയമോഹൻ സംഘിയാണ്, സംഘപരിവാറിൻ്റെ വിധേയനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം പത്മശ്രീ നിരസിച്ചതാ, BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പത്മശ്രീ നൽകിയപ്പോൾ പത്മശ്രീ നിരസിച്ചതാ. അദ്ദേഹം ഹിന്ദുത്വവാദത്തോട് അടിസ്ഥാനപരമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായ നിലപാടെടുത്തതാ സാംസ്കാരിക മേഖലയിൽ. അങ്ങനെയുള്ള ആളെയാണ് സംഘിയാക്കുന്നത്. അപ്പോൾ ഇവർക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അവരൊറ്റയടിക്ക് ചാപ്പ് കൊത്തി കൊടുത്തു സംഘി കൃസംഘി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സംഘപരിവാറിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നതിൽ സൈയിട്ടുവിന് അവസാനം അങ്ങോട്ട് പോയി പറഞ്ഞയക്കുന്നതിലുള്ള വലിയ പങ്കാണ് ഇവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അത് പിന്നെ കേരളത്തിൻ്റെ നിലവിലുള്ള കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് ആ സിനിമയെ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റുന്നതല്ല, ആ ചെറുപ്പക്കാരെ മാതൃകയാക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അത് കേരളം ആഘോഷിക്കുകയാണ്. ഇല്ലാത്തവൻ്റെ വിശപ്പിൻ്റെ കഥകൾ പറഞ്ഞിരുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളവൻ്റെ പിന്നെ ധനികൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കൂത്താടം വയപ്പോൾ കുടുങ്ങിയതിനെ കുറിച്ചോ ഇട്ടുള്ളതാണ്. സിനിമയാണ്, സിനിമ അങ്ങനെയൊക്കെ എടുക്കാം, അതിനകത്ത് യാതൊരു എതിരഭിപ്രായം എനിക്കില്ല. പക്ഷേ അനുകരണീയമായ ഒരു മാതൃകയല്ലാത്ത ഇപ്പം ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പം എന്താ നാട്ടിലെല്ലാം ഇപ്പം ഇതേപോലെ ടൂർ പോവുക, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇത്തരം പിന്നെ അപകടം പിടിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോവുക. ഒരു യാത്ര പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയിൽ യഥാർത്ഥ കഥയായിരുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അണിയറ പ്രവർത്തകർ. അതുകൊണ്ടാണ് സിനിമ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ യഥാർത്ഥ സംഭവമാണ്, ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വികസിപ്പിച്ചെടുത്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മഹാമാതൃകയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് സാമൂഹ്യ വിരുദ്ധമായൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് ഈ ജയമോഹൻ പറയാൻ കാരണം. മലയാളിക്ക് പിന്നെ ടൂറ് പോകാൻ അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോൾ ഒരു വസ്തുതയില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഏകദേശം 1.5 വർഷം മുമ്പാണ് മലമ്പുഴയിൽ കൂമ്പാറ എന്നാ തോന്നുന്ന മലയുടെ പേര്, പിന്നെ കഞ്ചാവ് അടിച്ച് മല കയറിയ ചെറുപ്പക്കാർക്കിടയിൽ ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരിച്ചറങ്ങിയപ്പോൾ മലയിടുക്കിൽ കുടുങ്ങി. 75 ലക്ഷത്തോളം രൂപയാണ് അതിനുവേണ്ടി നമ്മുടെ പൊതുജനാവിൽ നിന്ന് മുടക്കിയത് അവൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ദേശീയ സുരക്ഷാ ഏജൻസികൾ പിന്നെ ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാവരും എത്തി. എന്നിട്ടാണ് അതും അനുമതിയില്ലാതെ മരത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, കാറ്റുള്ള ജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവടിച്ചിട്ട്. അന്ന് കഞ്ചാവടിച്ച് കയറിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ പിന്നെ മീഡിയ വണ്ണും മാധ്യമ ദിനപത്രം ഒക്കെ ഭയങ്കര വൈകാരികമായിട്ട് നമ്മൾ ഞങ്ങളുടെ ഒരാൾ കയറിയപ്പിക്കുക തന്നെ അവനെ ഷാജി എന്നാണ് ചെറുപ്പക്കാരുടെ പേര്, ഞങ്ങളൊരാൾ കയറിയപ്പിക്കുക തന്നെ പിന്നെ അവനെ കഞ്ചാവുകാരനായിട്ട് മുദ്രകുത്താൻ ശ്രമിച്ചു, ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നെ എഡിറ്റോറിയൽ വരെ എഴുതി. എന്തായിരുന്നു സംഭവം? അത് കഴിഞ്ഞിട്ടാ ഈ ചെറുക്കൻ കഞ്ചാവടിച്ച് കിറങ്ങി ബഹളം വെച്ച് നടക്കുന്നതിൻ്റെ വീഡിയോ വൈറലായി. അടുത്ത് കഴിഞ്ഞ മാസം അവൻ്റെ ഉമ്മയും സഹോദരനും ഈ അപമാനഭാരം കൊണ്ട് വീട്ടിൽ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. സെലിബ്രിറ്റിയായിട്ട് ആഘോഷിക്കപ്പെട്ടതാ. ഈ ആറാട്ടണ്ണൻ്റെയും പിന്നെ മറ്റേ അണ്ണൻ്റെയൊക്കെ അടുത്ത് പിന്നെ അലവൽവീരൻ്റെയൊക്കെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതുപോലെ ഇവിടുത്തെ സോ കോൾഡ് ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ഇവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു സമയത്ത് ക്യാമറയായിട്ട് തൂക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റിയായി, തല തിരിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ സെലിബ്രിറ്റിയാക്കണത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു ഇവിടെ മലയാളികൾ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് മലയാളിയുടെ മനോഭൈകൃതം. ഈ പിന്നെ ഇപ്പം ഇയാൾക്കത് പറയാൻ യോഗ്യത ഉണ്ടെന്ന് ജയമോഹൻ, ജയമോഹൻ്റെ എഴുത്തുകാരൻ എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി നിലപാടുള്ള വ്യക്തിയാണ്. അതിനപ്പുറത്ത് അദ്ദേഹം സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. പ്രകൃതി സ്നേഹവും പിന്നെ പ്രകൃതി സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഉറപ്പുവരുത്തി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നിരന്തരമായി ഏർപ്പെടുന്നതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു 17 ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ വർഷം ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കുപ്പികൾ പറക്കി മാറ്റാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വന്നതെന്ന്, അവിടെ ശുചീകരണം നടത്താൻ വേണ്ടി.
മലയാളിയുടെ വൃത്തിബോധക്ക് എന്താ? ദിവസം 4 നേരം കുളിച്ചിട്ടൊന്നും കാര്യമില്ല, മനസ്സിലെടുക്കു പോകില്ലല്ലോ. മാത്രമല്ല അവനവൻ്റെ വീട്ടിലും എല്ലാം വേസ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്പുറത്തുള്ളവൻ്റെ പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വലിയ ശുചിത്വവാദിയായെന്നും ഞാൻ സേഫായെന്നും വിശ്വസിക്കുന്ന ആളാ. കൊതുകിനും മതിലും വേലിയൊന്നും ഇല്ലാന്നേ. അപ്പുറത്തിട്ടാലും ഇപ്പുറത്തിട്ടാലും ഈ സാംക്രമിക രോഗങ്ങളും പരക്കാണെങ്കിൽ ഇവനും കിട്ടും. ഈ ദുർഗന്ധത്തിന് പരിധി ഉണ്ടോ? അതിന് പിന്നെ എയർ ബാരിയർ ഉണ്ടോ? ഇത് ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ദുർഗന്ധം പോകാൻ പാടില്ല അന്നില്ല. അപ്പുറത്ത് കിടന്ന് ചീഞ്ഞിയാണ്, പക്ഷേ എൻ്റെ പറമ്പിലില്ല. ഇത് മാത്രമാണ്, ഇത്രയേ ഉള്ളൂ മലയാളി. ഞാനും എൻ്റെ ഭാര്യയും പിന്നെ ഒരു തട്ടാനും മതിയെന്നുള്ള വളരെ സ്വാർത്ഥമായ ഒരു ചെറിയ ഇടുങ്ങിയ തുരുത്തിലിരുന്ന് ചിന്തിക്കുന്നവനായിട്ട് മലയാളികളുടെ ബഹുഭൂരിപക്ഷവും മാറിക്കഴിഞ്ഞിട്ട് കാലങ്ങളേറെയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഈ ഈ ആൾക്കൂട്ടാക്രമം നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റിനടിയിൽ പോയിട്ട് തെറി വിളിക്കുക. ഞാൻ അതാ പറഞ്ഞത്, ചുരുളി സിനിമയുടെ തിരക്കഥയോ സംഭാഷണമോ ഒക്കെ എഴുതാൻ ഇവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഈ ഡിഫിക്കാരെയോ എസ്എഫ്ഐക്കാരെയോ ഒക്കെ ഇതിനേക്കാളും നല്ല തെറികളോ അതിനകത്തുണ്ടാവുമായിരുന്നു. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത തെറികൾക്കൊക്കെയുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പറ്റിയിട്ടുള്ള നഷ്ട കടന്നലുകളെ പോലെ പുതിയ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതിരിക്കുക. ജേക്സി തോമസിനെ പോലെയും ആർഷോയെ പോലെയുള്ള പിന്നെ അസഹിഷ്ണുക്കളായിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടമാണ് സോഷ്യൽ മീഡിയയെ ഇങ്ങനെ പിന്നെ വികൃതമാക്കുന്നത്, മലിനമസമാക്കുന്നത്. ഈ സച്ചിൻ ടെണ്ടുൽക്കറെ എനിക്ക് അറിയില്ല എന്ന് ടെന്നീസ് താരമായിട്ടുള്ള മറിയ ഷറപ്പോവ ഒരിക്കൽ പറഞ്ഞപ്പോൾ അവരുടെ പിന്നെ ട്വിറ്റർ അക്കൗണ്ടിലും ബാക്കിയുള്ളിടത്തും ഒക്കെ കയറിയിട്ട് നിരങ്ങുകയായിരുന്നു മലയാളികൾ. ആന കരിമുങ്ങ പിന്നെ തോട്ടത്തിലിറങ്ങിയ പോലെ എന്നിട്ട് മലയാളത്തിൽ തെറി വിളിക്കുക. അവർക്കെന്തായാലും മലയാളം അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും ഫാൻസ് എനിക്കുണ്ടെന്ന് വേണമെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അവരെ അവർക്കും സച്ചിൻ ടെണ്ടുൽക്കറെ അറിയില്ല എന്ന് പറഞ്ഞത് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ഡേവിഡ് ബെക്കാമിനെ അറിയില്ല എന്നവർ പറയില്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതാനും രാജ്യങ്ങളിൽ മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. ഇന്ത്യക്കാരന് സച്ചിൻ ടെണ്ടുൽക്കർ വികാരമാണെന്ന് എഴുതിയിട്ട് അവരറിഞ്ഞോളുന്നുണ്ടെന്നുണ്ടോ? മറിയ ഷറപ്പോവയെ അറിയാത്തൊരു ലോകത്ത് കുറവായിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കറെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സച്ചിൻ ടെണ്ടുൽക്കർക്ക് പരാതി ഉണ്ടാവില്ലല്ലോ. മലയാളിക്ക് പ്രശ്നമായിരുന്നു, മറ്റു ഭാഷക്കാർക്കും പ്രശ്നമില്ല. മലയാളത്തിലാണ് പറ്റിയ തെറിവിളി കൂടുതൽ. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ പിന്നെ സഞ്ജു സാംസൺ ടീമിലില്ലെങ്കിൽ ഇന്ത്യ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. പണ്ട് മറാത്തികൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, മറാത്ത വാദം കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ്. എന്നിട്ട് എന്നാലോ ഗൾഫിലോ ബാക്കിയുള്ള എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ സഹപ്രവർത്തകരായിട്ട് മലയാളികൾ പിന്നെ ഉണ്ടാവരുതെന്നാണ് ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളത്. മലയാളികൾ ഉള്ള കമ്പനികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരവപ്പും കുത്തും പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ്. കൂടെ നിന്നിട്ട് പിന്നെ തോളിലിരുന്ന് ചെവി തിന്നുന്ന ടീമാ, ഒരു ഓഫീസിനകത്ത് ഈഗോ കാണിക്കുന്നവരാ, കിട്ടിയാൽ പിന്നെയൊന്ന് പണിയെടുക്കാൻ നിൽക്കുന്നവരാ. എൻ്റെ ഭാഗ്യം കൊണ്ട് ആകെ ഞാൻ ഒരു കമ്പനി ജോലി ചെയ്തപ്പോൾ മാത്രമാണ് രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും മാന്യന്മാരായിരുന്നു, അലിയും പിന്നെ മാർട്ടിനും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മലയാളികളില്ലാത്ത കമ്പനികളിലാണ് ജോലി ചെയ്തത്. ഇന്ത്യക്കാരനില്ലാത്ത കമ്പനികളിലാണ് ബഹുഭൂരിപക്ഷം ജോലി ചെയ്തിട്ടുള്ളത്. ഇതാണ് മലയാളിയുടെ സംസ്കാരം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് സഞ്ജു സാംസൺ ടീമിലല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെയും BCCI ഔദ്യോഗിക പിന്നെ പേജ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ പോയിട്ട് ചീത്ത വിളിക്കുക. ഈ പയ്യൻ്റെ ഈ കഴിവുള്ള ഒരു സഞ്ജു സാംസൺ എന്ന് പറയുന്ന പയ്യൻ്റെ കരിയറിലെ നെഗറ്റീവായി ബാധിച്ചത് ഇവരുടെ ഈ വിവരമില്ലാത്ത ഫാൻസുകാരെ കൊണ്ടാണ്. കാരണം BCCIക്കും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ക്രിക്കറ്റ് ബോർഡിനും ഒക്കെ തന്നെ പിന്നെ സ്വാഭാവികമായും ഇതിൽ ഒരു നീരസം ഉണ്ടാവും. ആ നീരസത്തിൻ്റെ ഇരയാവുന്നത് സഞ്ജു ആണ്. ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നന്നായി ക്രിക്കറ്റ് കളിച്ചൊക്കെ വന്നതാണ് അവനെ അഹങ്കാരിയാക്കി മാറ്റിയത്. അവൻ്റെ കരിയർ നശിപ്പിച്ചതിനകത്ത് ഈ അന്ധരായിട്ടുള്ള വിവരമില്ലാത്ത സൈബർ പിന്നെ കമ്മികൾക്കും പിന്നെ ശ്രീശാന്തിൻ്റെ ഫാൻസുകാർക്കും വലിയ പങ്കുണ്ട്, പിന്നെ അവൻ്റെ അമ്മയ്ക്കും പങ്കുണ്ട്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ചലച്ചിത്ര രംഗത്ത് അഭിയുടെ പിന്നെ മകനെ മിമിക്രി താരം, അവനെ അഹങ്കാരിയാക്കി മാറ്റിയതിൽ മലയാളികൾക്ക് പങ്കുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഞാൻ പറയട്ടെ, ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന അലറൽ വീരൻ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വിവിധ പിന്നെ കടകളുടെ ഉദ്ഘാടനത്തിനും ബാക്കിയുള്ളതിനും പിന്നെ മസാജ് പാർലറിൻ്റെ ഉദ്ഘാടനത്തിനും ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിനും ഒക്കെ പോകുമ്പോൾ ഇവൻ്റെ അലർച്ച കേട്ട് കൈയടിക്കാനും അവനെ കാണാൻ വേണ്ടി ഓടിക്കൂടുകയും അവനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയും അവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുകയും ചെയ്തിട്ടുള്ളത് മലയാളികളാ. ഇവരാണ് കാരണ്ടപൂത്തിൻ്റെയും ഫാൻസ്. തൊപ്പി എന്ന് പറയുന്ന പച്ചത്തെറിയിൽ പിന്നെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പിന്നെ മാനസിക വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആരാധകരായിപ്പോയത് മലയാളികളാണ്. മലയാള കേരളത്തിലെ യുവത്വമാണ്, ആ യുവത്വമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അരാജകത്വം അവസ്ഥ കൊണ്ടുവരികയും സിദ്ധാർത്ഥനെ പോലെയുള്ള ചെറുപ്പക്കാരെ ആൾക്കൂട്ട വിചാരണയ്ക്കും കൂട്ട സംഘം ചേർന്നുള്ള അക്രമത്തിനും ഇരകളാക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതേ മാനസിക നിലവാരത്തിലുള്ളവരാണ് കാരണബുദ്ധൻ്റെയും ഫാൻസ്. ഇപ്പം ഈ നമുക്കൊരു വിചാരമുണ്ട്, നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവർ, വിവരമുള്ളവർ, 100% സാക്ഷരത നേടിയവർ, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസം വിവരം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, തമിഴിനെ പുച്ഛാണ്. പണ്ട് കഥ കേട്ടിട്ടുണ്ട്, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ബസ്സിൻ്റെ ഏകദേശം മധ്യനിരയിൽ നിൽക്കുന്ന സീറ്റിലുള്ള ഒരാൾ സൈഡിലിരിക്കുന്ന ഒരാളിങ്ങനെ ഉറക്കം തൂങ്ങി തല ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് പോയത്രേ സൈഡിലേക്ക്. അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ പുറകിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മുമ്പിലുള്ള സീറ്റിൽ ആളോട് പറഞ്ഞാൽ ആ ചേട്ടനോട് നേരെ ഇരിക്കാൻ പറ വല്ല പോസ്റ്റിൽ ഒടിച്ച് തല പോകുന്നുള്ളതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. ഈ തൊട്ടടുത്ത് ഈ സീറ്റിലുള്ള ആൾ അടുത്ത സീറ്റിലേക്ക് പാസ് ചെയ്യുന്നു, അടുത്ത സീറ്റിലുള്ള ആൾ അതിന് മുമ്പിലെ സീറ്റിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നതിന് തൊട്ട് പിന്നിലെ സീറ്റിലുള്ള ആൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഏ കുഴപ്പമില്ല, അതൊരു അണ്ണാച്ചിയാണ്, അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ തമിഴനാണെന്ന്, മലയാളിയല്ലാന്ന്, കുഴപ്പമില്ലാന്ന്, അവരെ തരം ഇടിച്ചു പോയിക്കോട്ടേ, പുച്ചമാണ്, തമിഴിനെ പുച്ഛം, ബാക്കിയുള്ള കന്നഡക്കാരനെ പുച്ഛം. ഞാൻ പറയട്ടെ, ആന്ധ്രക്കാരൻ നെല്ലുണ്ടാക്കണം അരി ഉണ്ടാക്കണം ഇവിടെ പിന്നെ പട്ടിണി കിടന്ന് ചാവാണ്ടിരിക്കണമെങ്കിൽ, വാളയാറ് അതിർത്തി നടച്ചു കഴിഞ്ഞാൽ മലയാളി പട്ടിണി കിടന്നിയാവും. തമിഴും പച്ചക്കറി കൃഷി ചെയ്യണം ഇവിടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ, എന്നിട്ടാണ് മലയാളി വലിയ മേന്മയും പറഞ്ഞ് നടക്കുന്നത്, ഈ വൈക്കോളം സംസ്കാരം മാത്രമേ ഉള്ളൂ. ഏകദേശം 60-65 ലക്ഷത്തോളം വരുന്ന മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ടാണ് ഇവിടെ ജീവിക്കണേ. എന്നിട്ടാണ് നമ്മൾ വലിയ വർത്തമാനം പറയുന്നത്, എന്നിട്ട് നമുക്ക് ലോകത്തോട് മുഴുവൻ പുച്ഛം, നമ്മൾ മാത്രം എടുക്കരുതെന്നുള്ള മട്ടിൽ നിൽക്കുന്നത്. കേരളത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഭക്ഷണം മലയാളികളുടെ ഭക്ഷണമാണ്. ഏത് ഈ ഒരു തരം പിന്നെ ആത്മഹത്യ അണയലാണത്. എന്താ പിന്നെ അവിടെ എന്തിനാ മുക്കിന് മുക്കിന് ചൈനീസ് റെസ്റ്റോറൻറ്റുകളും അറബിക് റെസ്റ്റോറൻറ്റുകളുമാണല്ലോ വരുന്നത്. ഇവിടെ കുഴിമന്തിയും പിന്നെ അതേപോലെ തന്നെ അൽഫാമുമാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്, ഷവർമ്മയും. ഒരു തരം ആഢ്യത്വ ബോധം വെറുതെ ഇങ്ങനെ വെച്ച് കൊണ്ട് നടക്കാന്നല്ലാതെ യാതൊരു അർത്ഥമില്ലാത്ത രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗോവയിലോ കൊടൈക്കനാലിലോ ഒക്കെ മലയാളിക്ക് അങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയില്ല. ഒന്ന്, അത് നമ്മുടെ മദ്യ നിയമവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ്, അത് വേറൊരു വിഷയമാണ്. നമ്മുടെ അബ്ഖാരി നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. സംസ്ഥാനത്തിന് ആകെ പൈസ കിട്ടുന്ന റവന്യൂ കിട്ടുന്ന രണ്ട് മേഖലകളിൽ ഒന്ന് ലോട്ടറിയും ഒന്ന് പിന്നെ മദ്യവുമാണ്. ആ മദ്യം കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് ഏറ്റവും ലോക്കൽ സാധനമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, ഫ്ലേവർ ഇട്ടിട്ട് കൊടുക്കുന്നത്. കൂലിപ്പണി എടുത്ത് വരുന്നവന് പിന്നെ ഈ ജവാൻ എന്നൊക്കെ പറഞ്ഞ റെമ്മിൽ ആകെ 50 രൂപയുടെ സ്പിരിറ്റിലാണ് ഈ സംഭവം പിന്നെ കളറും കലക്കി ഫ്ലേവർ ഇട്ടിട്ട് കൊടുക്കുന്നത്. 630 രൂപയ്ക്ക് 700 രൂപയ്ക്കും ഒരു ലിറ്റർ, അത്രയേ ഉള്ളൂ, അതാ ചെയ്യുന്നത്. എന്നിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയി ക്യൂ നിർത്തും ഇരുമ്പ് കൂടിനകത്ത്. ഇതിനൊക്കെ കുറച്ചുകൂടി ഉദാരമായ സമീപനമാണ്, ഒന്നുകിലും പറ്റ നിരോധിക്കുക, അല്ലെങ്കിൽ മാന്യമായി പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലേ മാന്യമായിട്ട് അത് വിൽക്കാനുള്ള. കാരണം ഇതിൻ്റെ ഈ കേന്ദ്രങ്ങൾ മുഴുവൻ ഇവരുടെ കുത്തകകളാണ്. ബാറുകാരെ സഹായിക്കാനാണ്, ഈ ബിവറേജിൻ്റെ പരിസരത്ത് പോലും കുടിക്കാൻ സൗകര്യമില്ല. തമിഴ്നാട്ടിൽ പോയാലും കർണാടകയിൽ പോയാലും അവിടെ കൊച്ചു ലിക്കർ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സാമ്പിൾ ബോട്ടിൽ വരെ കിട്ടും, 90 ml 60 ml. അപ്പോൾ ഒരു പെഗ് അടിക്കാനാ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവൻ 60 ml അടിച്ച് പോയാൽ മതി. ഇവിടെ ക്വാർട്ടറി കുറച്ച് കിട്ടില്ല, 150 ml, അത് ഒരു പെഗ് മാത്രം അടിക്കുന്നവരോ രണ്ട് പെഗ് മാത്രം അടിക്കാനോ താല്പര്യമുള്ളവനും മിനിമം 3 പെഗ് അടിച്ചിരിക്കണം. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി, അത് കുടിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ്. പിന്നെ ബാറുകാരെ സഹായിക്കുക, കാരണം മറ്റുള്ളവർക്കൊക്കെ ഇരുന്ന് കുടിക്കാൻ സൗകര്യം ഉണ്ടായാൽ പിന്നെ ബാറിലേക്ക് ആൾ പോവില്ല. ബാറുകാരാണ് ഇവരുടെ സാമ്പത്തിക സോഴ്സ് പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ നാടകമെല്ലാം കളിച്ചത്. ബാറുടമകളുടെ അസോസിയേഷൻ നേതാവ് തന്നെ വിളിച്ച് പച്ചയ്ക്ക് പറഞ്ഞില്ലേ, അത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബാറുകളെല്ലാം പൂട്ടി, ഉമ്മൻചാണ്ടി 5-സ്റ്റാർ അല്ലാത്തൊന്നും വേണ്ടെന്ന് വെച്ചു, ബാക്കിയുള്ളതിന് ബിയർ പാർലറുകളുമായിട്ടുള്ള മാത്രം ലൈസൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഗവൺമെൻറ് വന്നതിന് ശേഷം മുക്കിനും മുക്കിനും ബാറിനെല്ലാം ലൈസൻസ് കൊടുത്തോട്ടെ, സാധാരണക്കാരല്ലാതെ കുടിക്കാനുള്ള സൗകര്യമുണ്ടേ. അതുകൊണ്ടെന്ന് വെച്ചാൽ മലയാളി ഈ ശ്വാസം പൊട്ടി നിൽക്കുക, ഇവനൊന്ന് കുടിക്കാൻ സ്വസ്ഥമായിട്ട് സൗകര്യമില്ല. അപ്പോൾ അവിടെ ഇവിടെ ഒളിച്ചും പാത്ത് നിന്നിട്ട് പാടത്തും കലിങ്ങിനടിയിലൊക്കെ പോയിട്ട് നിന്നിട്ട് കുടിച്ച് ഇവനാകെ സ്വസ്ഥമായി ജനാധിപത്യപരമായി കുടിക്കാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ പുറത്തേക്ക് പോണേ. ടൂറ് പോണത് സ്ഥലം കാണാനല്ല, അത് തന്നെയാണ് ജയമോഹൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അനുഭവം, കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഏതാനും സുഹൃത്തുക്കളും കൂടി ഊട്ടിപ്പോയി. ഊട്ടിപ്പോയി അവർ തിരുവനന്തപുരത്തുനിന്നാണ് വന്നത്. തിരുവനന്തപുരത്തുനിന്ന് വന്നു എറണാകുളം കൊല്ലത്തുനിന്ന് രണ്ടുപേരെ കൂട്ടാണ്ടായിരുന്നു. കൂട്ടിയിട്ട് അവർ പിന്നെ നിലമ്പൂർ വന്നു, നിലമ്പൂർ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി. ഊട്ടി പോയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടില്ല, ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല, എവിടെയും പോയില്ല, ഊട്ടി ലേക്കിൻ്റെ അവിടെ പോയിട്ടില്ല, എവിടേക്കും പോയില്ല. ഞങ്ങൾ റൂമിലിരുന്നു, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്തിനാണെന്നറിയോ, ലിക്കർ ഷോപ്പിൽ പോകാൻ. ഞാൻ അവസാനം അവരോട് ചോദിച്ചു സഹി കിട്ടുന്നു, കുറച്ച് നേരം നടക്കാനെങ്കിലും രാത്രി പോകാന്ന് പറഞ്ഞാൽ വേ വിട്ടിരിക്കുക, പിന്നെ നടക്കാനാകെ വരുമ്പോഴാണെങ്കിൽ ബാറിലേക്ക്, ലിക്കർ ഷോപ്പ് പോയിട്ട് കുപ്പി മേടിക്കുക, റൂമിലിരുന്ന് കുടിക്കുക. ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് ടൂർ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനാണെങ്കിൽ ഈ തണുപ്പ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അവിടെ ഇരുന്നാലും ഒരു AC റൂം എടുത്തു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ സ്ഥിതി. അതാ ജയമോഹൻ ചോദിച്ചത്, ഒരു റൂം എടുത്തിട്ട് ഇവിടെ നിന്ന് കുടിച്ചാൽ പോരെ, എന്തിനാണ് ടൂർ വരുന്നതെന്ന്. നിലമ്പൂരിനടുത്ത് ആഢ്യൻപാറ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടൊക്കെയുണ്ട്. അതേപോലെ നെടുങ്കയം, പിന്നെ ലോകത്തെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനുകളിലൊന്നാണ്. അവിടെ അന്ന് അതിൻ്റെ പ്ലാന്റേഷനൊക്കെ നടത്തിയ ഡോസ് സാഹിബിൻ്റെ ചവകുടിയിലൊക്കെ ഉണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അവിടെയും പിന്നെ കാട്ടിൽ നിന്ന് വരുന്ന പുഴയുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് അവിടെ പാസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സെക്യൂരിറ്റി പാസ് സംവിധാനങ്ങൾ ബാക്കിയുള്ളതൊക്കെ ആയി, വലിയ പിന്നെ നിയന്ത്രണങ്ങളൊക്കെ ആയി. അന്ന് ഈ ബന്ദ് ദിവസങ്ങളിൽ, ഹർത്താൽ ദിവസങ്ങളിൽ ഞങ്ങൾ അടുത്ത സഖാക്കൾ കുറച്ച് പേരൊക്കെ ഞങ്ങൾ അങ്ങോട്ടാണ് പോവുക, മദ്യപിക്കാനൊക്കെ തന്നെയാണ് പോണേ. ഒരു വട്ടം പോയപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ ഒന്ന് ഹോട്ടലടിക്കാറ്. ആ സമയത്ത്
ഓരോരുത്തർ കൂട്ടത്തിലെടുത്തോണ്ട് ഒരു ബിയർ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ധീരനായി, വീരപരാക്രമിയായി. ഇവൻ പിന്നെ എന്താ പറയുക, മറ്റേ തമിഴ് സിനിമയിലെ നായകനെ പോലെ കുപ്പിയൊക്കെ ഒരു ഡ്രസ്സ് ഇങ്ങനെ പ്രത്യേക ആക്ഷനിൽ, നമ്മളെ പിണറായി വിജയൻ പറഞ്ഞ പോലെ പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനിൽ ഈ കുപ്പി എടുത്തിട്ട് പാറക്കൂട്ടത്തിലോട്ട് വലിച്ചെറിഞ്ഞു. വിനോദസഞ്ചാരികൾ വരുന്നൊരു കേന്ദ്ര കള്ളു കുടിച്ചോട്ടെ കുപ്പിയോടെ സൈഡിൽ വെച്ചാൽ ഇത് പെറുക്കി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അതോ അവരെ വെച്ച് ഉപയോഗിക്കില്ലേ? നമുക്ക് കുടിച്ചിട്ട കുപ്പിയോടെ വെച്ചാൽ പോരെ, പ്രകൃതിയോട് ചെയ്യുന്ന അനീതിയല്ലേ? പിന്നീട് വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാക്കി വെക്കുകയല്ലേ? ഇത് കാലിനടിയിൽ തുടച്ചു കയറില്ലേ, ചെരുപ്പിനടി തുടച്ചു കയറില്ലേ? അപ്പം ഇതെന്താ വെച്ചാൽ, ഞാൻ വലിയ ആളാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നുള്ള മനോഭാവമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരം ചിന്താഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കൂപ്പാറ മലയിൽ മലയിടുക്കിൽ ഷാജി കുടുങ്ങിയതിന് ശേഷം ട്രക്കിംഗ് ഒരു ട്രെൻഡായിട്ട് മാറിയിരുന്നു. വനംവകുപ്പിന് ഒരുപാട് പേരെ പിടിക്കേണ്ടി വന്നു. വിവിധ പ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ കൂടുക, കഞ്ചാവ് കൊണ്ട് പോവുക, കാട്ടി പോവുക, കള്ളും കൊണ്ട് പോവുക, ട്രക്കിംഗ് പടച്ചിൽ, സാഹസിക വിനോദങ്ങളിലൊന്നാണ് ട്രക്കിങ്. അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കുടിക്കാതെ കൈകാര്യം ചെയ്യേണ്ടത്. ഏറെ വെള്ളമടിച്ചിട്ട് നീന്തൽക്കുളത്തിൽ ഇറങ്ങാറില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, നമ്മൾ തന്നെ അപകടത്തിലേക്ക് പോകുന്നു. അതേ അതുകൊണ്ടല്ലേ മദ്യപിച്ച് വണ്ടി കുടിക്കരുതെന്ന് പറയണേ. അവനവനും അപകടം സാധ്യത, മറ്റുള്ളവർക്കും അപകട സാധ്യത. ഈ രീതിയിലാണ് ഇതിനെയൊക്കെ പിന്നെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എടുക്കുന്നത്. ഇപ്പം മഞ്ഞുമൽ പോയിസ് വന്നതിന് ശേഷം നാട്ടിലെല്ലാവരും ഒരു സംഘം ചേർന്ന് ടൂർ പോവുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശം. ഇപ്പം മലയാളിയുടെ വലിയ മുഖത്തൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ എപ്പോഴും ബസ്സിലുണ്ടല്ലോ, ഇപ്പോഴും തോണ്ടി പിടിച്ചു, പിന്നെ മധ്യവയസ്കൻ പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഇതര സംസ്ഥാനങ്ങളിലോ നമ്മൾ നിരക്ഷരെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നും പിന്നെ അപരിഷ്കൃതരെന്നും വിളിക്കുന്ന ഈ നാട്ടുകാരുടെ നിന്ന് തൂത്തെറിയപ്പെട്ടതാണ്. ഇപ്പോഴല്ല, 25 വർഷം മുമ്പ് അന്നും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള ബസ്സുകളിൽ രാത്രിയിൽ, ഇപ്പോഴാണ് ഇവിടെയൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ രാത്രി ഇപ്പം മറ്റേത് 7 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെയും പുറത്ത് കാണില്ലായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം എറണാകുളത്തൊക്കെ ഉള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ കുറവാണ്. അവിടെ രാത്രി യാത്ര ചെയ്യാം, ഒരു സീറ്റിലിരുന്ന് സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ തൊടാനും പിടിക്കാനും തോണ്ടാനും ഒന്നും പോണില്ല. അപ്പം മലയാളി എന്നാ വെച്ചാൽ ഒരു തരം പിന്നെ കപട സദാചാരം ഒരു വശത്ത് കൊണ്ട് കിടക്കുക, മറുവശത്ത് അവസരം കിട്ടിയാൽ തോണ്ടാനും പിടിക്കാനും നിൽക്കുക, എന്നിട്ട് നമ്മൾ വലിയ മേന്മയുള്ളവരാണെന്ന് പറയുക, എന്നിട്ട് അതിനെ ആരെങ്കിലും വിമർശിച്ച് കഴിഞ്ഞാൽ അവരെ സംഖ്യയാക്കുക, ഇതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുശുമ്പും കുന്നായ്മ ഇത്രയധികം ഉള്ളൊരു ടീം വേറെ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മറ്റുള്ളവരെല്ലാം അപരിഷ്കൃതരാണെന്നുള്ളത് തോന്നല. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടെ കണ്ണി കണ്ട തമിഴിനെ നേരെ ആക്രമിക്കാൻ പോയതാ? തിരിച്ച് തമിഴിനെ ആക്രമിച്ചാൽ 10,000 കണക്കിന് മലയാളികളാ തമിഴ്നാട്ടിൽ, ഹോട്ടൽ മേഖലയിലും ബാക്കിയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നു. ഇവരെയൊക്കെ സ്ഥാപനങ്ങൾ വരെ തകർത്ത് പോകില്ലേ? തമിഴിനൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ജനമാണ്. അവർ നിഷ്കളങ്കര് തന്നെയാണ്, പക്ഷേ സെൻസിറ്റീവാണ്. അവരെന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ജെല്ലിക്കെട്ടിൻ്റെ പേരിൽ വരെ വൈകാരികയായവരാണ്. തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞില്ലേ പണി? അപ്പോഴാണ് ഈ പക്വതയില്ലാത്ത ഈ സംഭവങ്ങൾ നടത്തുന്നത്. എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ, ജയമോഹനെ പോലെ സ്വന്തം കണ്ണുകൊണ്ട് ലോകത്തെ സംഭവങ്ങൾ കാണുകയും നിരീക്ഷിക്കുകയും സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും സ്വന്തം നാക്കുകൊണ്ട് ആ അഭിപ്രായങ്ങൾ സധൈര്യം സമൂഹത്തിന് മുമ്പിൽ പറയുകയും ചെയ്യുന്ന, മറ്റുള്ളവരെങ്ങനെ എടുക്കുമെന്നാലോചിക്കാതെ, അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടാതെ തൻ്റെ ബോധ്യങ്ങൾ പറയുന്ന മനുഷ്യരെ അവരെ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ തെറി വിളിച്ച് ആനന്ദിക്കുന്നതിനെ ഒരിക്കലും എം എ ബേബിയെ പോലെ ഉള്ള സഖാക്കൾ അംഗീകരിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.